ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഓവൻ ഇല്ലാതെ സോസ് പാനിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു ആ ഒരു രീതി തന്നെയാണ് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ചെറിയ സോസ് പാനിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് എണ്ണ തടവരുത്, അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഡ്രൈ ആയി പോവും. അപ്പോൾ കേക്ക് ടിൻ ആണെങ്കിൽ അതൊന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ തണുപ്പില്ലാത്തത് എടുക്കുക. കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പോൾ മുട്ട ഒന്ന് ചെറുതായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 1/2 cup പൊടിച്ച പഞ്ചസാരയാണ്. കുറേശ്ശെ ചേർത്തിട്ടിട്ട് നല്ലപോലെ ഒന്നുകണം. ഇത് നല്ല ഒരു ലൈറ്റ് ക്രീം കളറാവും. ആ ഒരു രീതിയിലാവുന്നത് വരെ ഇത് ബീറ്റ് ചെയ്യാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്താലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതായതുപോലെ ഈ ഒരു ക്രീം കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 cup വെജിറ്റബിൾ ഓയിൽ, ഇപ്പോൾ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അല്ലാത്ത ഏതുതരം വെജിറ്റബിൾ ഓയിലും ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് 30 seconds കൂടെ അത് ബീറ്റ് ചെയ്യാം, അതൊന്ന് മിക്സ് ആവുന്നത് വരെ. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ 1 cup മൈദ, ഇതിപ്പോൾ 250 ml ഉണ്ടാവും. അതിൽ നിന്ന് 1 tablespoon മാറ്റിയിട്ട് അതിന് പകരം 1 tablespoon മിൽക്ക് പൗഡർ, പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു നിർബന്ധമില്ല, പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി മാത്രം ചേർത്താൽ മതി. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ കേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആവും. നമ്മൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് 1 nullah ഉപ്പ്, പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡർ. ഇനി ഇത് 2-3 times ഒന്ന് അരിച്ചെടുക്കുക. 2 times അരിച്ചെടുത്താൽ മാത്രമേ ബേക്കിംഗ് പൗഡർ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം 3 times ഒന്ന് അരിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെ ഈ പൊടി ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. പിന്നെ ഒരു ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. 3 times ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ചേർത്തിട്ടാണ് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ചെയ്താൽ കേക്ക് നല്ല ഹാർഡായി പോവും. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 tablespoons പാൽ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ ഒരു ഹോള് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇവിടെ ഒരു പഴയ ഒരു പാനിൻ്റെ മുകളിലാണ് ഈ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. പഴയ ഒരു തട്ട് എന്തെങ്കിലും വെക്കുക, അപ്പോൾ അടിഭാഗം പെട്ടെന്ന് കരിയില്ല. എന്നിട്ട് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് കനമുള്ള എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇഞ്ചിയൊക്കെ കുത്തുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 30-40 minutes ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നനിങ്ങൾ ഓവനിലാണെങ്കിൽ 10 minutes നേരം പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് 30-40 minutes നേരം വെച്ചാൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക 30 minutes ശേഷം. എന്നിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് 5 minutes നേരം കൂടിയും അതുപോലെ തന്നെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ 30 minutes മുമ്പ് തുറന്ന് നോക്കരുത്. അപ്പോൾ ഒരു 30 minutes ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 minutes നേരം കൂടിയും വെച്ചു. അപ്പോൾ കണ്ടോ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറിട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 sachets വിപ്പിംഗ് പൗഡർ, അതിലേക്ക് 1 cup പാൽ, തണുത്ത പാൽ. അപ്പോൾ 2 sachets എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് കുറവായി തോന്നി. അപ്പോൾ 3 sachets എടുക്കുക നിങ്ങൾ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളത്തിലാണ് ഈ ഒരു ബൗള് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. അതുപോലെ ബീറ്ററും ബൗളും 1 hour ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വിപ്പിംഗ് പൗഡറാണ്, അതുകൊണ്ട് ഐസിങ് ഷുഗർ എക്സ്ട്രാ ചേർക്കുന്നില്ല. നിങ്ങൾ
വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഐസിംഗ് ഷുഗർ കൂടെ ചേർക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നല്ലപോലെ നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ഒന്ന് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. കേക്ക് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, ഒന്ന് നല്ല കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. കേക്ക് നല്ല സോഫ്റ്റ് ആണ്, അതുകൊണ്ട് പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ചിട്ട് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യാം. കേക്ക് ഹൈറ്റ് ഇത്ര ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ലെയറാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെയർ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നല്ലപോലെ ഒഴിച്ചാൽ മാത്രമേ കേക്ക് നല്ല ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് വെക്കുക. വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിക്കുക, പിന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ മൂന്ന് ലെയർ കേക്കും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡും ഒക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യുക. അപ്പോൾ കേക്കിൻ്റെ സൈഡും അതുപോലെ മുകൾ ഭാഗമൊക്കെ വിപ്പിംഗ് ക്രീം കൊണ്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും അതുപോലെ സൈഡിലൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ നോസിലാണ് ഫ്ലവേഴ്സ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഇതുപോലെ ഒന്ന് ഫ്ലവർ വരയ്ക്കുക. ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഫ്രഷ് ചെറീസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ ഗാർണിഷിങ് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഇതൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്യുക. അതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.